ഹായ് നമസ്കാരം. ബ്ലോഗ്സ് ഓഫ് അൻസാർ താജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ടൈം ടേബിളാണ്. നമ്മൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു ആശ്ചര്യം തോന്നാം, കൃഷിക്കും ടൈം ടേബിളോ എന്നുള്ളത്. നമ്മൾ ഏതൊരു പ്രവൃത്തിയും വളരെ കൃത്യതയോടുകൂടിയും സമയബന്ധിതമായിട്ട് ചെയ്യുന്നതിന് ഒരു ശരിയായിട്ടുള്ളൊരു ടൈം ടേബിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ അത് നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കൃഷിക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല കായികമായിട്ടുള്ള അധ്വാനവും അതുപോലെ തന്നെ മാനസികമായിട്ടുള്ള താല്പര്യവും ഒക്കെ വേണ്ടുന്ന ഒന്നാണ് കൃഷി. അപ്പോൾ അത് ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടൊരു പ്ലാനിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് പൂർണ്ണമായ വിജയത്തിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അപ്പം ദൈനംദിനമായിട്ടുള്ള അധ്വാനം വേണം ശരിക്കും ഈ കൃഷിക്കെന്ന് പറഞ്ഞാൽ. എല്ലാ ദിവസവും നമ്മൾ ഒരുപോലെ അധ്വാനിച്ചെങ്കിൽ മാത്രമേ അത് കൃഷി വിജയകരമാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിന് ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ടൈം ടേബിളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലോട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ, കൃഷിയുമായി ബന്ധപ്പെട്ടിട്ട് താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മളിൽ പലരും ചെയ്യുന്നൊരു കൃഷി രീതിയാണ് ചെടികൾ കൊണ്ട് നട്ടതിന് ശേഷം വല്ലപ്പോഴും കൂടി അതിന് വളപ്രയോഗം നടത്തുകയും കീടത്തിൻ്റെ ആക്രമണം ഉണ്ടാകുമ്പോൾ മാത്രം കീടനാശിനി പ്രയോഗം നടത്തുകയൊക്കെ ചെയ്യാറ് പതിവ്. അങ്ങനെ നമ്മൾ കൃഷി ചെയ്യുക, അങ്ങനെ നമ്മൾ ചെടിയെ പരിപാലിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ദീർഘകാലം അത് നിലനിൽക്കുകയില്ല, അതിൽ നിന്നും കാര്യമായിട്ടുള്ള വിളയൊന്നും നമുക്ക് ലഭിക്കുകയുമില്ല. അപ്പോൾ ദീർഘകാലം നമുക്ക് കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ടുള്ള ഒരു വളപ്രയോഗവും അല്ലെന്നുണ്ടെങ്കിൽ കീടനാശിനി പ്രയോഗവും ഒക്കെ ഉണ്ടായെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് ഒരു രണ്ടാഴ്ചത്തെ ചെടികളുടെ പരിചരണ രീതിയാണ്. അപ്പോൾ രണ്ടാഴ്ച ചെടികൾക്ക് എന്തൊക്കെ രീതിയിലുള്ള വളങ്ങളും അതുപോലെ തന്നെ കീടനാശിനി പ്രയോഗങ്ങളും ഒക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ രണ്ടാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ആഴ്ചകൾ നമ്മൾ അതേപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് അത് തുടർന്നുകൊണ്ടേ പോകുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരു ചെടികൾക്ക് തുടർച്ചയായ രീതിയിൽ കീടനാശിനി പ്രയോഗവും അതുപോലെ വളപ്രയോഗവും എല്ലാം കൃത്യമായ ഇടവേളകൾ കിട്ടുകയും അതുമൂലം അതിൻ്റെ ആയുസ്സും അതുപോലെ തന്നെ ആരോഗ്യവും അതുപോലെ തന്നെ അതിൽ നിന്നുണ്ടാകുന്ന കായ്കളും ഒക്കെ നല്ല രീതിയിലായി കിട്ടാനൊക്കെ ഇടയാവും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് പരിശോധിക്കാം. നമ്മൾ തിങ്കളാഴ്ച തൊട്ടാണ് ഈ ടൈം ടേബിൾ ആരംഭിക്കുന്നത്. അപ്പം ആദ്യത്തെ ദിവസം നമുക്ക് ഒരു ജൈവ ഹോർമോണായിട്ടുള്ള ഫിഷ് അമിനോ ആസിഡാണ് നമ്മൾ ചെടികൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് മത്തിയും ശർക്കരയും കൂടെ ചേർത്തിട്ടുള്ള ഒരു ജൈവ ഹോർമോണാണ്. അപ്പോൾ അത് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അത് മത്തിയും അതുപോലെ തന്നെ ശർക്കരയും കൂടെ ചേർത്തിട്ടുള്ള ഒരു ജൈവ ഹോർമോണാണ്. അപ്പോൾ ഇത് നമ്മളെ ചെടികളുടെ ഇലകളിലും അതുപോലെ തന്നെ ചുവട്ടിലും ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ വളരെ നല്ലതാണ്. കായ്കളും അതുപോലെ തന്നെ പൂക്കളുമൊക്കെ ധാരാളം ഉണ്ടാകുന്നതിനും പൂ കൊഴിയുന്നത് തടയുന്നതിനുമൊക്കെ ഇത് വളരെയേറെ പ്രയോജനകരമാണ്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മൾ തിങ്കളാഴ്ച ആദ്യത്തെ ദിവസം നമ്മളത് ചെടികൾക്ക് നൽകുന്നത്. നമ്മൾ ചെടിയുടെ ഇലകളിൽ സ്പ്രേ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിൽ 5 ml ഫിഷ് അമിനോ ആസിഡ് എന്ന അളവിൽ എടുത്തിട്ട് വേണം നമ്മൾ ഇലകൾ തളിക്കാൻ. അതായത് ചുവട്ടിൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെയും അത് ഡൈല്യൂട്ട് ചെയ്തിട്ട് വേണം ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാൻ. ചൊവ്വാഴ്ച ദിവസം നമ്മൾ ചെടികൾക്ക് പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കുന്നില്ല, അന്ന് വെള്ളം മാത്രമാണ് കൊടുക്കുന്നത്. അപ്പം ബുധനാഴ്ച ദിവസം ഒരു ജൈവ സ്ലറിയാണ്, ചാണകവും കപ്പലണ്ടി പിണ്ണാക്കും വേപ്പും പിണ്ണാക്കും അതുപോലെ തന്നെ ശീമക്കൊന്നയുടെ ഇലയും കൂടെ ചേർത്ത് നമ്മളൊരു 15 ദിവസം മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജൈവ സ്ലറിയാണ്. അപ്പോൾ അത് ഒരു 1/2 വെള്ളം ചേർത്ത് ചെടികളുടെ ചുവട്ടിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ഞാൻ ഈ കാണുന്ന ഈ തവിയുടെ ഒരു തവി 20 ലിറ്റർ വെള്ളത്തിന് ഒരു 10 തവി എന്നുള്ള കണക്കിലാണ് ഞാൻ അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ എത്ര ആയാലും അത് അതിൻ്റെ വെള്ളം നല്ല രീതിയിൽ ചേർത്ത് ഡൈല്യൂട്ട് ചെയ്ത് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. ഈ സ്ലറിയാണ് നമ്മൾ മണ്ണിൽ കൂടെ ചെടികൾക്ക് കൊടുക്കുന്ന മെയിനായിട്ടുള്ള വളം. അപ്പോൾ നമ്മളിത് തയ്യാറാക്കി ഇത് ഇച്ചിരി ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കി വെച്ചിരുന്നാൽ നമുക്കൊരു 3 മാസം വരെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. അത് തയ്യാറാക്കി അടച്ച് വെച്ചിരുന്നാൽ മതി, അടച്ച് വെച്ചിരുന്നാൽ നമുക്കൊരു 3 മാസം വരെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് മെയിനായിട്ട് കൊടുക്കുന്നത് ഗോമൂത്രവും കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് നല്ല രീതിയിലുള്ള ഒരു വളമാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ചെടികൾക്ക് മെയിനായിട്ടും കൊടുക്കുന്ന ഒരു മണ്ണിൽ കൂടെ കൊടുക്കുന്ന ഒരു മെയിൻ വളം. അടുത്തതിന് നമ്മൾ വ്യാഴാഴ്ച ഒരു ജൈവ കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത്. അത് ജൈവ കീടനാശിനി എന്ന് പറയുന്നത് വെളുത്തുള്ളിയും മഞ്ഞളും അതുപോലെ തന്നെ കാന്താരി മുളകും ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുള്ള ഒരു ജൈവ കീടനാശിനിയാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു ക്വാണ്ടിറ്റിയിൽ തയ്യാറാക്കി വെച്ചിരുന്നാലും നമുക്കിത് കുറേശ്ശെ എടുത്ത് നമുക്ക് ചെടികളിൽ ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇത് നമ്മൾ ഏകദേശം ഒരു 5 ml ഇതിനകത്ത് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ പിന്നെ ചേർത്തിട്ട് ചെടികളിലെല്ലാം സ്പ്രേ ചെയ്യുക. അപ്പോൾ ഇത് ചെടിയുടെ പിന്നെ കുരുടിപ്പും അതുപോലെ തന്നെ മുഞ്ഞയുടെ ആക്രമണം അതുപോലെ തന്നെ പയറുകളുടെ പേനിൻ്റെ ആക്രമണം ഇപ്പോൾ ഇതൊക്കെ തടയാനായിട്ട് നമുക്ക് ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 1 ലിറ്റർ വെള്ളത്തിൽ 5 ml എന്ന അളവിൽ ചേർത്തിട്ട് നമുക്ക് ചെടികളിൽ നല്ല രീതിയിൽ ഇലയിലെ അടിയിലും അതുപോലെ പുറത്തും എല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുക.
അപ്പോൾ ഇനി അടുത്തത് വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച പ്രത്യേകിച്ച് വളപ്രയോഗവും അതുപോലെ കീടനാശിനി പ്രയോഗവും ഒന്നുമില്ല. ചെടിക്ക് വെള്ളം മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ വെള്ളം മാത്രം ഒഴിക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ചെടികളെ നല്ല രീതിയിലൊന്ന് നിരീക്ഷിക്കുക. ഏതെങ്കിലും കീടത്തിൻ്റെ ആക്രമണങ്ങളോ വല്ലതും ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അതുപോലെ മുഞ്ഞയുടെയോ ഏതെങ്കിലുമൊക്കെ ഉണ്ടോ, ആക്രമണം ഉണ്ടോ എന്ന് പരിശോധിക്കുക. അത് ഇലയുടെ അടിയിലാണ് നമ്മൾ നല്ല രീതിയിൽ നോക്കേണ്ടത്. അപ്പോൾ ഇലയുടെ അടിയിലാണ് ഈ കീടങ്ങൾ വന്ന് മുട്ടയിടുകയും അതുപോലെ തന്നെ മുട്ടയിട്ട് പെരുകയൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് എന്തെങ്കിലും കീടത്തിൻ്റെ ആക്രമണമൊക്കെ കാണുന്നുണ്ടെങ്കിൽ തന്നെ അത് അപ്പോൾ തന്നെ അതിന് കണ്ട് പരിഹാരം നമ്മൾ കാണുക. മുഞ്ഞയുടെയൊക്കെ ആക്രമണമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ കലക്കി വെച്ചിരിക്കുന്ന കീടനാശിനി തന്നെ ഒന്ന് പ്രയോഗിച്ച് നോക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ എന്താണെന്ന് വെച്ചാൽ അതനുസരിച്ച് അപ്പോഴും തന്നെ പരിഹാരം കാണുക. ഇല്ലെന്നുണ്ടെങ്കിൽ അത് സ്പ്രെഡായി മറ്റുള്ള ചെടികളെയും കൂടെ ബാധിക്കാനിടയാക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ശനിയാഴ്ച എന്താണ് പ്രയോഗിക്കുന്നതെന്ന് നോക്കാം. ശനിയാഴ്ച നമ്മൾ ഉപയോഗിക്കുന്നത് സ്യൂഡോമോണസ് ആണ്. ഒരു വെളുത്ത പൗഡറിൻ്റെ രൂപത്തിലിരിക്കുന്ന ഒന്നാണ്. അത് നമുക്ക് വളം ഒക്കെ വിൽക്കുന്ന കടകളിൽ ചെന്ന് അന്വേഷിച്ചാൽ അവർ തരുന്നതാണ്. അപ്പോൾ സ്യൂഡോമോണസ് നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ചെടികളുടെ ചുവട്ടിൽ ഒഴിക്കുന്നതിന് വേണ്ടിയും അതുപോലെ ഇലകളിലും സ്പ്രേ ചെയ്യാറുണ്ട്. അപ്പം കൂടുതലായിട്ട് നമുക്ക് ചെടികളുടെ ചുവട്ടിലാണ് ഇത് തളിക്കുന്നത്. അത് പിന്നെ 1 ലിറ്റർ വെള്ളത്തിൽ അതുപോലെ 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മളെ ചെടികളുടെ ചുവട്ടിലൊക്കെ നല്ല രീതിയിൽ തളിച്ചു കൊടുക്കുക. അപ്പോൾ അത് വേരിൻ്റെ വളർച്ച ത്വരിതപ്പെടുത്താനും അതുവഴി ചെടിയുടെ വളർച്ച നല്ല രീതിയിലാകുന്നതിന് വേണ്ടിയൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ കുമിൾ രോഗം അതുപോലെ തന്നെ വേരിനെ ബാധിക്കുന്ന വേര് ചീയൽ, കടച്ചീയൽ ഇതുപോലുള്ള അസുഖങ്ങളെല്ലാം മാറ്റുന്നതിന് വേണ്ടി നമുക്ക് ഈ സ്യൂഡോമോണസ് ലായൻ ഉപയോഗിക്കാവുന്ന ഒന്നാണ്. ഇനി നമുക്ക് ഞായറാഴ്ചത്തെ നോക്കാം. ഞായറാഴ്ചയും പ്രത്യേകിച്ച് വളപ്രയോഗങ്ങളൊന്നുമില്ല. അപ്പോൾ അന്നും നമ്മൾ വെള്ളം നല്ല രീതിയിൽ കൊടുക്കുക ചെടികൾക്ക്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ചെവിടൊക്കെ നല്ല രീതിയിലൊന്ന് ഇളക്കി അതിൻ്റെ വേരോട്ടം സുഗമമാക്കുന്നതിന് വേണ്ടി മണ്ണൊക്കെ ഉറഞ്ഞിരിക്കുന്നുണ്ടോന്ന് പരിശോധിച്ചിട്ട് അതിന് വേര് നല്ല രീതിയിൽ ഓടുന്നതിന് വേണ്ടിയിട്ട് അത് ചെവിടൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ചെവിടെ ഇളക്കുന്ന സമയത്ത് അതിൻ്റെ വേരുകളൊക്കെ പുതിയ വേരുകൾ ചെടിയിൽ നിന്ന് ഉണ്ടാകുന്നതിന് വേണ്ടിയൊക്കെ സഹായിക്കും. അപ്പോൾ അത് ചെടിയുടെ വളർച്ചയും അതുപോലെ ത്വരിതപ്പെടുത്തും. വളമൊക്കെ പുതിയ വേര് വരുമ്പോൾ വളമൊക്കെ നല്ല രീതിയിൽ പിടിച്ചെടുക്കാനുള്ള കഴിവ് ചെടിക്കുണ്ടാകും. അപ്പോൾ അതിൻ്റെ വളർച്ചയും ത്വരിതപ്പെടും. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഞായറാഴ്ച അതിനുവേണ്ടി ഉപയോഗിക്കുക. ഇനി നമ്മൾ പറയാൻ പോകുന്നത് രണ്ടാമത്തെ ആഴ്ചയിലെ വളപ്രയോഗമാണ്. അപ്പോൾ രണ്ടാമത്തെ ആഴ്ചയിലെ തിങ്കളാഴ്ച നമുക്ക് ഉപയോഗിക്കാവുന്നത് കഞ്ഞിവെള്ളവും വേപ്പെണ്ണയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കീടനാശിനിയാണ്. അപ്പോൾ നമ്മൾ തലേന്ന് ദിവസത്തെ കഞ്ഞിവെള്ളം വെച്ചിട്ട് അത് പുളിപ്പിച്ചെടുക്കുക. പുളിപ്പിച്ചെടുത്ത് അതിൽ ആവശ്യത്തിനുള്ള വേപ്പെണ്ണയും കൂടെ നമ്മളിപ്പോൾ 1 ലിറ്റർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 5 ml വേപ്പെണ്ണ അല്ലെങ്കിൽ 5 ml അല്ലെന്നുണ്ടെങ്കിൽ 2 ml വേപ്പെണ്ണ എടുക്കുക. എടുത്തിട്ട് കഞ്ഞിവെള്ളവുമായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിൽ ഇരട്ടി വെള്ളം ചേർക്കുക. കഞ്ഞിവെള്ളത്തിൻ്റെ അത്രയും ഇരട്ടി വെള്ളം ചേർത്തിട്ട് നമുക്കത് ചെടികളുടെ ഇലകളിലും അതുപോലെ തന്നെ കടകളിലും ഒക്കെ നല്ല രീതിയിൽ തളിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ രണ്ടാമത്തെ ആഴ്ചയിലെ ചൊവ്വാഴ്ചയാണ്. അന്ന് പ്രത്യേകിച്ച് വളങ്ങളൊന്നുമില്ല. അത് നമ്മൾ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക ചെടികൾക്ക്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത രണ്ടാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച എന്താണെന്ന് നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ആഴ്ചയിലെ ബുധനാഴ്ച നമ്മൾ കഴിഞ്ഞ ആഴ്ച ചെയ്തതുപോലെ തന്നെ ചാണകവും കപ്പലണ്ടി പിണ്ണാക്കും വേപ്പെണ്ണയും എല്ലുപൊടിയും അതുപോലെ തന്നെ ശീമക്കൊന്നയുടെ ഇലയോടെ ചേർന്നിട്ടുള്ള സ്ലറി തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത് പ്രയോഗിക്കുക. ഇനി നമ്മൾ രണ്ടാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച പ്രയോഗിക്കുന്നതാണ് പറയുന്നത്. അത് നമ്മളൊരു ജൈവ ഹോർമോണാണ്. നമ്മൾ നേരത്തെ ഫിഷ് അമിനോ ആസിഡാണ് കൊടുത്തതെന്നെങ്കിൽ ഈ പ്രാവശ്യം നമ്മൾ കൊടുക്കുന്നത് എഗ് അമിനോ ആസിഡാണ്. അപ്പോൾ ഇത് മുട്ടയും നാരങ്ങാ നീരും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഹോർമോണാണ്. അപ്പോൾ ചെടികളുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നല്ല ധാരാളം കായകൾ ഉണ്ടാവാനും അതുപോലെ തന്നെ ഉണ്ടാകുന്ന പൂക്കളൊന്നും പൊഴിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു ജൈവ ഹോർമോണാണ്. അപ്പോൾ ഇത് തക്കാളിക്കും അതുപോലെ തന്നെ പച്ചമുളകിനും ഒക്കെ വളരെയേറെ ഗുണം ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ ഇത് നമ്മൾ ഈ കണക്കിന് 1 ലിറ്റർ വെള്ളത്തിൽ 5 ml തന്നെയാണ്. ഇതെല്ലാം 5 ml തന്നെയാണ്. 5 ml മിക്സ് ചെയ്തിട്ട് നമ്മൾ ഇലകളിൽ നല്ല രീതിയിൽ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇലകളുടെ അടിയിലും അതുപോലെ തന്നെ പുറമേ എല്ലാം നല്ല സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് കഴിവതും വൈകുന്നേരങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ മഴയുള്ള സമയത്ത് ചെയ്യാതിരിക്കുക. മഴയില്ലാത്ത സമയത്താണ് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി അടുത്ത് നമ്മൾ രണ്ടാമത്തെ ആഴ്ചയിലെ വെള്ളിയാഴ്ചയാണ്. അത് പ്രത്യേകിച്ച് വളമൊന്നുമില്ല. അന്നും ചെടികൾക്ക് വെള്ളം മാത്രം കൊടുക്കുക. ഇനി അടുത്ത് നമുക്ക് ശനിയാഴ്ചത്തെ നോക്കാം. ശനിയാഴ്ച നമ്മളത് കഴിഞ്ഞ ആഴ്ച ചെയ്തതുപോലെ മഞ്ഞളും വെളുത്തുള്ളിയും കാന്താരിയും കൂടെ ചേർന്നിട്ടുള്ള ഒരു കീടനാശിനിയാണ്, ജൈവ കീടനാശിനിയാണ്. അത് നമ്മൾ ഇലകളിൽ അപ്ലൈ ചെയ്യുക. നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇനി അടുത്തായിട്ട് നമുക്ക് വരുന്നത് ഞായറാഴ്ചയാണ്. ഞായറാഴ്ച നമ്മൾ വെജിറ്റബിൾ സ്ലറിയാണ്. നമ്മളെ വീട്ടിലെ മലക്കറി വേസ്റ്റുകളെല്ലാം നിന്നും ഉണ്ടാകുന്ന ഒരു സ്ലറിയാണ്. അപ്പോൾ നമുക്ക് ബക്കറ്റിൽ മലക്കറി വേസ്റ്റുകളൊക്കെ ഇട്ട് അടച്ചു വെച്ചിരുന്നാലും നമുക്കത് സ്ലറി അതിൽ നിന്ന് സ്ലറി ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ സാധിക്കും. അപ്പോൾ ആ സ്ലറി ഉപയോഗിച്ച് വെള്ളവുമായിട്ട് ചേർത്ത് ഒരു 5 ഇരട്ടിയോ 3 ഇരട്ടിയോ വെള്ളം ചേർത്ത് ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതും നല്ല ചെടികളുടെ വളർച്ചയ്ക്കും അതുപോലുള്ള കായ്ഫലം ഉണ്ടാകുന്നതിനൊക്കെ വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ് വെജിറ്റബിൾ സ്ലറി. അപ്പോൾ അതും നമ്മൾ പ്രയോഗിക്കുക.
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ചെടികൾക്ക് രണ്ടാഴ്ച കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടാഴ്ച കൊണ്ട് അത് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അത് എക്സ്പെൻഡ് ചെയ്ത് 3 ആഴ്ച കൊണ്ട് വേണമെന്നുണ്ടെങ്കിലും അത് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് നമ്മളെ സൗകര്യം പോലെ നമ്മൾ ചെയ്യുക. എന്തായാലും അത് ചെടികൾക്ക് പല പല സമയങ്ങളിലായി ഇതൊക്കെ ലഭിക്കുന്ന രീതിയിൽ നമ്മൾ കറക്റ്റ് ചെയ്ത് ചെയ്യുക. അപ്പോൾ ചെടികൾ നടുന്ന സമയത്ത് തന്നെ നമ്മൾ ഈ കീടനാശിനികളും അതുപോലെ തന്നെ വളങ്ങളും ഒക്കെ തയ്യാറാക്കി വയ്ക്കുക. എങ്കിൽ മാത്രമേ നമുക്കത് കറക്റ്റായിട്ട് അത് ടൈം ഷെഡ്യൂൾ അനുസരിച്ച് ചെടികൾക്ക് നൽകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ഈ സ്പ്രേയർ ഒരു 5 ലിറ്ററിൻ്റെ സ്പ്രേയർ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 50-25 ഗ്രോ ബാഗൊക്കെ ഉള്ളയാൾക്ക് 5 ലിറ്ററിൻ്റെ സ്പ്രേയർ ഉണ്ടെങ്കിൽ സൗകര്യപ്രദമായിട്ട് ഈ കീടനാശിനികളൊക്കെ തളിക്കാൻ സാധിക്കും. അപ്പോൾ അതും നമ്മൾ തയ്യാറാക്കി വയ്ക്കുക. അപ്പോൾ നമ്മളുടെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു പ്രയോജനകരമായിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.